നമുക്ക് എന്തായാലും മത്സരം തുടർന്നാലോ? തുടരാം. ATM, അടുത്ത ചോദ്യം. കടൽ ഒറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന പുസ്തകം എഴുതിയത് ആര്? ഓപ്ഷൻ എ സന്തോഷ് ജോർജ് കുളങ്ങര, ഓപ്ഷൻ ബി അടൂർ ഗോപാലകൃഷ്ണൻ, ഓപ്ഷൻ സി ശശി തരൂർ, ഓപ്ഷൻ ഡി അഭിലാഷ് ടോമി. ATM, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം ശരിയാണ്, ഓപ്ഷൻ ഡി അഭിലാഷ് ടോമി ശരിയാണ്. കടലെന്ന് പറഞ്ഞപ്പോഴേ അഭിലാഷ് ടോമി ആണല്ലോ കടലിൽ പോയത്, മറ്റേ ഭായ് വഞ്ചിയല്ല ലോകം ചുറ്റാൻ പോയത്. അപ്പൊ അതെ, ശരി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിനുള്ള സമയമായിരിക്കാണ്. അതിന് മുൻപ് എത്ര രൂപ ഇപ്പൊ അക്കൗണ്ടില് ബാലൻസ് ഉണ്ടെന്ന് അറിയണ്ടേ? അറിയണോ? ശരി, നോക്കാം. ATM, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് റെഡിയാണോ? റെഡി. ATM, ചോദ്യം. തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരി എന്ന പ്രദേശത്ത് 1962 ആദ്യമായി ആരംഭിച്ചത് എന്താണ്? ഓപ്ഷൻ എ കോടതി, ഓപ്ഷൻ ബി ജുവനൈൽ ജയിൽ, ഓപ്ഷൻ സി തുറന്ന ജയിൽ, ഓപ്ഷൻ ഡി സ്ത്രീകളുടെ ജയിൽ. അറിയുന്നില്ല, ചുമ്മാ. ശരി, എന്തായാലും ഉത്തരം അറിയിച്ചു. ATM, അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ സി തുറന്ന ജയിലാണ് ശരി ഉത്തരം. പറയുന്നുണ്ടോ എന്താ അടോണിയെക്കുട്ടി പറഞ്ഞത്? എന്താ ഞാൻ ആ ആൻസർ മനസ്സിൽ വിചാരിച്ചത്, അമ്മ അന്നേരത്തേക്ക് ഇത് സൈഫ് ചെയ്ത്. ഈ അമ്മേനെ കൊണ്ട് എന്താണ് അമ്മേ? അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ജോജിയും ബെൽജിയും തമ്മിലൊരു ഒരു ഒരു കണക്ഷൻ ഉള്ളത് പോലെ ഞങ്ങൾക്ക് തോന്നുന്നു. ജോജി ബെൽജി എന്തോ ഒരു ഒരു കണക്ഷൻ ഉണ്ട് അതിന്റെ. അതെ, ഒരു ചേർച്ച, എന്തോ ഒരു സ്പാർക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആലോചിക്കരുത്. അല്ല, എങ്ങനെ അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ തപ്പി കണ്ടുപിടിച്ചെടുത്തു? എങ്ങനെ എങ്ങനെ കിട്ടിയാള്? വളരെ പാടുപെട്ടു. അത്ര പാടുപെട്ടോ എന്ന് ചോദിച്ചാ കൊറച്ച്. ജോജി പാടുപെട്ടോ അതോ ബെൽജി പാടുപെട്ടോ? ജോജി ഇപ്പൊ പാടുപെട്ടോണ്ടിരിക്കും. ആദ്യം ആര് പാടുപെട്ടു? അതാണ് ഞാൻ പാടുപെട്ടു. ആഹാ, അപ്പൊ ആരാണ് ആദ്യം ഇഷ്ടം തുറന്ന് പറഞ്ഞത്? ഞാൻ. അടോണിയെ കുട്ടി കഥകളൊക്കെ അറിയാം. അപ്പൊ എന്നെ ലെറ്റർ ഒക്കെ കാണിച്ചു തന്നു. അത് ശരി, ലെറ്റർ ഒക്കെ ഇട്ടായിരുന്നോ? ഇത് നടക്കുന്ന ഇപ്പഴല്ല, കൊറേ വർഷം മുന്നേ. ഞാൻ പറഞ്ഞില്ലേ പ്രായമുണ്ടെന്ന്? എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആദ്യമായി എവിടെ വെച്ച് കാണുന്നു? ഞങ്ങള് കണ്ടില്ല, ഞങ്ങള് കാണാതെ പ്രേമിച്ചേ. എന്ന് വെച്ചാ? അതായത് ഞാൻ നഴ്സിംഗിന് പഠിക്കാൻ പോയല്ലോ. അപ്പൊ ഈ ജോയുടെ വീടിന്റെ അടുത്തുള്ള രണ്ട് കുട്ടികൾ നമ്മുടെ റൂംമേറ്റ്സ് ആയിരുന്നു. അപ്പൊ ഈ അവര് തമ്മിൽ നല്ല ഫാമിലി ഫ്രണ്ട്സ് ഒക്കെയാണ്. അപ്പൊ അവരെ ജോ വിളിക്കാറുണ്ടായിരുന്നു വല്ലപ്പോഴും ഒക്കെ. അങ്ങനെ ഒരു ദിവസം അവളെ വിളിച്ചപ്പം അവളില്ലായിരുന്നു. ഞാൻ അവളുടെ ഫോൺ അങ്ങ് എടുത്തു. അപ്പൊ ഇവര് പറഞ്ഞു നേരത്തെ അറിയാം, ഈ പപ്പയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആളെ ഇങ്ങനെ പരിചയം കേട്ട് പരിചയം. ആ, അപ്പൊ ആ ശബ്ദം കേട്ടപ്പം എന്നെ അങ്ങ് ഹടാതാകർഷിച്ചു. ശബ്ദം വല്ലാത്ത ഭയങ്കര മധുരതരമായ ശബ്ദമായിരുന്നു. ശരി. അപ്പൊ സംസാരിച്ചു. അപ്പൊ വലിയ ജാടയ്ക്ക് അവരെന്തേ അവരിവിടെ ഇല്ല എന്ന് പറഞ്ഞു. എന്നാ ശരി, ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞേരെന്ന് പറഞ്ഞു. ഓക്കെ, വലിയ ജാട ഇട്ടു പുള്ളി. ഞാനും ഫോൺ വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവളെ വിളിച്ചു. വിളിച്ചപ്പോൾ ചോദിച്ചു ആരാ ഫോൺ എടുത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അവൾ എന്നെ പറ്റി കുറച്ച് നല്ലത് പൊക്കിയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ പക്ഷെ എനിക്ക് അല്ല, ആ സൗണ്ട് കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ ഒരു ഒരു അല്ലട്ടു അത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് വിളിച്ച് പിന്നെ ഒന്നുകൂടെ സംസാരിച്ചു. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എനിക്കൊരു ഇഷ്ടം തോന്നുന്നു പറഞ്ഞു. സൂചിപ്പിച്ചു സൂചിപ്പിച്ചിട്ടു. അവള് പിന്നെ എപ്പോഴോ അത് അങ്ങേരോട് പറഞ്ഞു. പുള്ളി അപ്പൊ പിന്നെ കൊറേ നാളായി ഇതിനിടയ്ക്ക് ഒത്തിരി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ വിളിച്ചു.
വിളിച്ച് സംസാരിച്ചു. പിന്നെ പഠിച്ചോണ്ടിരിക്കണേന്റെ ഇടയ്ക്ക് ഇതൊക്കെ. അപ്പൊ അത് വിളിച്ച് രണ്ടാമത് പിന്നെ സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പം കുറച്ചൊരു ഇതായെന്ന് കണ്ടപ്പോ എന്റെ ഫോൺ നമ്പർ ചോദിച്ചു. ഞാൻ കൊടുത്തു. കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ ഫോണിലോട്ട് വിളിച്ചു. വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമാണല്ലോ, ഞാൻ സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്, ഗൾഫുകാരനാന്ന് വെച്ചാ വലിയ പൈസ ഒന്നുമില്ല, എന്റെ കൂടെ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും, നിനക്ക് ജീവിക്കാൻ താല്പര്യമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ എന്താ ചേട്ടാ താല്പര്യം? പിന്നെ എന്തത് കേൾക്കാൻ കാത്തിരിക്കുന്നു. അല്ല, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം തെറ്റിയില്ലേ? എന്താ കാരണം? പക്ഷെ തേർഡ് ഇയർ ആയപ്പോഴായിരുന്നു. ഇത് സെക്കൻഡ് ഇയർ പഠിപ്പിച്ചതായിരുന്നല്ലേ. അങ്ങനെ അപ്പം ഫോട്ടോ കാണണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വളരെ വിപ്ലവകരമായിട്ട് വേണ്ട, എനിക്ക് മുഖമൊന്നും ഒരു വിഷയമല്ല, എനിക്ക് ശബ്ദമാണ്, അപ്പൊ എന്നാ കാണണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് നല്ല തടിയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ നല്ല മെലിഞ്ഞിട്ട കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 7 മാസം ഞങ്ങള് ഫോട്ടോ ഒന്നും കാണാതെ തന്നെ പ്രേമിച്ചു. അത് കഴിഞ്ഞിട്ട് 7 മാസം കഴിഞ്ഞപ്പോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഇനി കാണാതെ പോയാൽ പിന്നെ കുറെ കഴിയുമ്പോ അതൊരു ബുദ്ധിമുട്ടായാലോ, ഞാൻ ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞിട്ട് ജോ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ഒരു ഫോട്ടോയും അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ കണ്ട്, പക്ഷെ ഫോട്ടോ കാണുന്ന അങ്ങനെ മുഖം നമുക്ക് രണ്ടുപേർക്കും ഒരു വിഷയമല്ലായിരുന്നു ഉള്ള സത്യം പറഞ്ഞാല്. അത് കഴിഞ്ഞ് പഠിച്ചിറങ്ങി ഞാൻ ഡൽഹിയിൽ ജോലിക്ക് പോയി. ജോലിക്ക് പോയി കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ലീവിന് വന്നു നാട്ടില്. ഒരു നവംബറിൽ ലീവിന് വന്നു. പുള്ളി എന്ത് ചെയ്തു, എന്നോട് പറയാതെ പുള്ളിയുടെ അളിയനെയും ഒരു കസിൻ അച്ഛനെയും വേറൊരാളെയും കൂട്ടിയിട്ട് എന്നോട് പറയാതെ എന്റെ വീട്ടില് കല്യാണം ആലോചിക്കാൻ വിട്ടു. എത്ര വയസ്സില്? 22 വയസ്സിലേ. എന്നിട്ട് അവരവിടെ ചെന്ന് പപ്പയോട് വെട്ടി തുറന്നു പറഞ്ഞു, പിള്ളേര് തമ്പി ഇഷ്ടത്തിലാണ് കല്യാണം നടത്തി കൊടുക്കണമെന്ന്. അപ്പനാകെ തകർന്നടിഞ്ഞു പോയി. പഠിക്കാൻ വിട്ടിട്ട് ഈ പണിയാണല്ലോ. അപ്പൊ എന്റെ ആങ്ങളെ പറഞ്ഞു, ഞാൻ അന്നേ പപ്പയോട് പറഞ്ഞതാണ് അവക്ക് മൊബൈൽ വാങ്ങിച്ചു കൊടുക്കരുതെന്ന്. അത് കഴിഞ്ഞിട്ട് എന്നോട് പപ്പ പറഞ്ഞു, വീട്ടിൽ വരണം, കാണാൻ വരണം എന്ന് പറഞ്ഞു. പപ്പ എങ്ങും സീരിയസ് ആയി പെട്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ലീവില്ല എന്ന് പറഞ്ഞു. ഉള്ള ലീവ് എങ്ങനെയെങ്കിലും വാങ്ങിച്ചിട്ട് 10 ദിവസത്തേക്കായാലും വരണമെന്ന് പറഞ്ഞു. ഞാൻ 10 ദിവസത്തെ ലീവ് എടുത്തിട്ട് അപ്പൊ എനിക്ക് ട്രെയിനിന് ടിക്കറ്റ് ഇല്ല, ഡൽഹിയിൽ നിന്ന് തിരിച്ച് ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ജോ പറഞ്ഞു ഫ്ലൈറ്റിന് കയറി വരാൻ പറഞ്ഞു. 6000 രൂപ സാലറി വാങ്ങുന്നത് എനിക്ക് എവിടുന്ന ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് പെണ്ണ് കാണാൻ വരാൻ പൈസ? ഞാൻ പറഞ്ഞു എന്റെ കാശില്ല, ഞാൻ അങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞു. പുള്ളി എനിക്ക് 5000 രൂപ ഇട്ട് തന്നു. പക്ഷെ 6500 രൂപയായിരുന്നു എന്റെ ആദ്യത്തെ ടിക്കറ്റിന്റെ വില. 1500 ഞാൻ കയ്യിൽ നിന്നിട്ട് ഞാൻ ബാംഗ്ലൂരിന് ടിക്കറ്റ് എടുത്തു. അപ്പൊ എയർപോർട്ടിൽ ഇറങ്ങി. ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണം എന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ അവിടെ നിന്നവരോടൊക്കെ വഴി ചോദിച്ചു. അതിനകത്തുനിന്ന് എന്നെ ബസ് കിട്ടി. വയനാട് ചുരം ബസ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ? ഞാൻ ചോദിച്ചു എന്നാ? നിന്റെ കല്യാണം ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചു എന്നാ? ജനുവരി 11. ഞാൻ പറഞ്ഞു തിരിച്ചിറങ്ങുക, ഇവിടെ തന്നെ ഇറങ്ങി ഞാൻ തിരിച്ചു പോവാ, എനിക്കിപ്പോ കെട്ടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, പപ്പയോട് ഏകദേശം സംസാരിച്ചു വെച്ചേക്കാണ്. പപ്പ വിചാരിച്ച പ്രേമമാണല്ലോ, ഇനി ഒന്നും നോക്കണ്ട, പിടിച്ചാൽ കെട്ടിച്ചു വിടാം, ഇനി വിട്ടു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പപ്പയ്ക്ക് തോന്നി. അങ്ങനെ ഞാൻ പിന്നെ നിവൃത്തിയില്ലാതെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഇവര് കാണാൻ വന്നു. ഒരു വണ്ടി നിറയെ ആചാനുഭാവുക്കളായ മനുഷ്യർ. ഞങ്ങളെല്ലാം ചെറിയ മനുഷ്യരാണ്, ഞങ്ങളുടെ വീട്ടില് എല്ലാം മെലിഞ്ഞ മനുഷ്യന്മാരാ. ഇവരെല്ലാം ഭയങ്കര സൈസ് ആൾക്കാരാ. ഒരു സ്കോർപ്പിയോയിലാ വന്നു. ഓരോരുത്തരും ഇറങ്ങുമ്പോ പതുക്കെ പതുക്കെ ഇത് പൊങ്ങിക്കൊണ്ടിരിക്കുക. തറ പറ്റിയ വണ്ടി വീട്ടെത്തിയത്. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോ അത്യാവശ്യം നല്ല വയറൊക്കെ ഉണ്ട്, തടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞായിരുന്നു പെങ്ങക്ക് തടി കുറവുള്ളത് ഒരു പ്രശ്നമാവുമായിരിക്കും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ എന്ത് ചെയ്തു, ആലോചിച്ചിട്ട് വെച്ചു പിടിപ്പിക്കാൻ പറ്റില്ല, ഒരു വഴിയില്ല. ഞാൻ 2 പാൻറ്റിട്ട് അങ്ങ് നിന്നു ചുരിദാറിന്റെ അടിയിൽ. 2 പാൻറ്റിട്ടു ചുരിദാറിന്റെ. 2 പാൻറ്റിട്ടു ആരോടും പറയാത്ത രഹസ്യം, ആരും കേൾക്കത്തില്ലല്ലോ. എനിക്ക് മനസ്സിലാവും. ഇല്ല അതുകൊണ്ടല്ല, എനിക്ക് അവസ്ഥ വണ്ണം ഇല്ലാന്നൊക്കെ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വിടാം. അതെ അതെ, ഞാനത് ചെയ്യാറില്ല. അന്ന് ഇനിയിപ്പൊ പെങ്ങള് വേണ്ടാന്ന് പറഞ്ഞാൽ തീർന്നല്ലോ എന്ന് ഓർത്തിട്ട് ഞാന് അന്ന് മാത്രമേ ഞാനത് ചെയ്തോളൂ. പക്ഷെ മെലിഞ്ഞിരിക്കണ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും അല്ല. ഞാൻ അങ്ങനെ 2 പാൻറ്റൊക്കെ ഇട്ട് നിന്ന് വന്നു. അവരന്ന് തന്നെ ഉറപ്പിച്ചിട്ട് പോയി. ഇപ്പൊ ഒരു ജീവപര്യന്തമായി കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ ഒരു തീരുമാനമായി. ഞങ്ങള് സീരിയസ് ആയിട്ട്, വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടോ ഫാമിലി. Q7 തിന്നറ പോളിഷുകാരുടെ ശരിക്കും ചങ്ങാതി. Q7 തിന്നറ. നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ATM ചോദ്യം. 2022
തിരുവോണം ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ വില എത്ര? ഓപ്ഷൻ എ 300, ഓപ്ഷൻ ബി 400, ഓപ്ഷൻ സി 450, ഓപ്ഷൻ ഡി 500. അറിയിച്ചോ? അറിയിച്ചു. അഡോണി ആണോ ഉത്തരം പറഞ്ഞു തന്നത്? അഡോണിയെ പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. കുട്ടി നല്ല കോൺഫിഡന്റ് ആയിരുന്നല്ലോ, എങ്ങനെ അറിയായിരുന്നു? ന്യൂസ് പേപ്പറിൽ അത് കാണിച്ചു. ഓണം ബമ്പർ 500 രൂപയാണ്, പിന്നെ 25 കോടി അല്ലേ, 25 കോടി കിട്ടും വിജയിക്ക്. ശരി, ഞങ്ങളും 5ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ നോക്കുമായിരുന്നു, ഞാൻ സൈഡിലത്തെ കാർട്ടൂൺ, ഞാൻ സ്പോർട്സ് പേജിൽ ഫോട്ടോ ഒക്കെ നോക്കി അടച്ചേക്ക്. ഞാൻ ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇങ്ങനെ നോക്കും. ആ ന്യൂസ് പേപ്പർ കഴിഞ്ഞ മാസം എന്തോ വായിച്ചത്, ശരിയാണ് ഓർമ്മയില്ല, പക്ഷെ 500 ആണെന്നാണ് തോന്നുന്നത്. എല്ലാം കയ്യിന്ന് പോയി, എ ടി എം ചമ്മി നാണം കെട്ട് നിൽക്കുകയാണ്. ഓപ്ഷൻ ഡി 500 ശരി ഉത്തരമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇതുപോലെ നല്ല കോൺഫിഡന്റ് ആയിട്ട് എല്ലാത്തിനും ഉത്തരം പറയണം കേട്ടോ. ഓക്കെ, എ ടി എം അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. സ്ക്വാഷ് താരം ദീപിക പള്ളിക്കലിന്റെ അമ്മ ഏത് കായിക ഇനത്തിലാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചത്? ഓപ്ഷൻ എ ക്രിക്കറ്റ്, ഓപ്ഷൻ ബി അത്ലറ്റിക്സ്, ഓപ്ഷൻ സി ബാഡ്മിന്റൺ, ഓപ്ഷൻ ഡി നീന്തൽ. പാസ് ചെയ്തോട്ടെ, പാസ് ചെയ്യണം. അറിയില്ലെങ്കിൽ പാസ് ചെയ്യാം. എ ടി എം ചോദ്യം പാസ് ചെയ്തിരിക്കുകയാണ്. ഏതൊക്കെയാണ് മുന്നോട്ടേക്ക് വെക്കുന്ന 3 ലൈഫ് ലൈൻസ്? അശരീരി, ഇത് ശരിയാവില്ല, ഒന്ന് പറഞ്ഞു തരുമോ? ഏത് വേണം? രണ്ടുപേരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിച്ചോളൂ. അശരീരി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അശരീരി പ്ലീസ്. ബെൽജി അഡോണിയ, സ്ക്വാഷ് താരം ദീപിക പള്ളിക്കലിന്റെ അമ്മ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ഓപ്ഷൻ സി ബാഡ്മിന്റണിലുമല്ല, ഓപ്ഷൻ ഡി നീന്തലിലുമല്ല. ഇനിയുള്ള രണ്ട് ഓപ്ഷനുകൾ ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമാണ്. ഇവയിൽ നിന്നും ശരിയുത്തരം കണ്ടെത്തി എടിഎമ്മിനെ അറിയിക്കൂ. രണ്ട് ഓപ്ഷൻസ് ആണ് ബാക്കിയുള്ളത്. അറിയിച്ചോളൂ. എടിഎം അറിയിച്ച ഉത്തരം ശരിയാണോ തെറ്റാണോ? അറിയിച്ച ഉത്തരം തെറ്റാണ്. ഓപ്ഷൻ എ ക്രിക്കറ്റ് ആണ് ശരി ഉത്തരം. ശരി, എന്നാ പിന്നെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. 10ാമത്തെ ചോദ്യത്തിലേക്ക്. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഉടൻ പണം ചാപ്റ്റർ 4 സെലിബ്രേറ്റഡ് ബൈ ഇംപാക്ട് സ്കോപ്പ് അവാർഡ് ബൈ Q7 തിന്നർ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പേർട്ട് വെഡ്ലാൻഡ് വെഡിങ്സ് രാംരാജ് കോട്ടൺ ധോത്തി ഷർട്സ് ആൻഡ് ബനിയൻസ് ആൻഡ് മലയാള മനോരമയിലെ 10ാമത്തെ ചോദ്യം. റെഡിയാണോ? എടിഎം ചോദ്യം. ഈ ചോദ്യത്തിന് ഓപ്ഷൻസ് ഇല്ല, ഉത്തരം പറഞ്ഞ് അറിയിച്ചാൽ മതി. ഒപെക്കിന്റെ പൂർണ്ണ രൂപം എന്ത്? അറിയില്ല. അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് എടിഎമ്മിനെ അറിയിക്കാം. അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉത്തരം തെറ്റാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിയുത്തരം ഓർഗനൈസേഷൻ ഓഫ് ദ പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഇനി മറക്കരുത്. ഓക്കെ. പണം